പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത് കള്ളവോട്ടിന് വഴിയൊരുക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഗുരുതര വീഴ്ച കോഴിക്കോട് ബേപ്പൂർ മണ്ഡലത്തിലാണ് ഒരാൾക്ക് തന്നെ മൂന്ന് വ്യത്യസ്ത നമ്പറുകളിൽ തെരഞ്ഞെടുപ്പ് ഐ ഡി കാർഡ് അനുവദിച്ചത് വോട്ടർ പട്ടികയിലും മൂന്ന് കാർഡ് ഉൾപ്പെട്ടതോടെ ഒരാൾക്ക് തന്നെ മൂന്ന് വോട്ടായി റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് മാസങ്ങൾ നീണ്ട നടപടിക്രമങ്ങൾക്ക് ശേഷമാണ് അന്തിമ വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയത് എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഗുരുതരമായ വീഴ്ച കണ്ടെത്തി തിരുത്താൻ കമ്മീഷന് സാധിച്ചിട്ടില്ല വോട്ടർ പട്ടിക അരച്ചുകലക്കി പരിശോധിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും അനങ്ങിയില്ല കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിലെ ബേപ്പൂർ ഇരുപത്തിനാലാം നമ്പർ ബൂത്തിലാണ് ഒരാൾക്ക് മൂന്ന് വോട്ട് അനുവദിച്ചത് ഷാഹിർ ഷാഹുൽ ഹമീദ് എന്ന വോട്ടർക്കാണ് ക്രമ നമ്പർ ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് നാനൂറ്റി നാൽപ്പത്തി ഒന്ന് ആയിരത്തി ഒരുന്നൂറ്റി പ്രകാരം വോട്ടുള്ളത് പേരും വിലാസവും ഫോട്ടോയുമെല്ലാം ഒന്നു തന്നെ മാറ്റമുള്ളത് വോട്ടർ ഐ ഡി നമ്പറിനും ക്രമ നമ്പറിലും മാത്രം വീഴ്ചയ്ക്ക് തെളിവായി കഴിഞ്ഞ ദിവസം മൂന്ന് പുതിയ വോട്ടേഴ്സ് ഐ ഡി കാർഡുകളും തപാലിൽ വീട്ടിലെത്തി ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് കാരണം ഒരു കാർഡ് തന്നെ വെച്ച് വ്യത്യസ്തമായ രീതിയിൽ കള്ള വോട്ടുകൾ ചേർക്കപ്പെടുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ മൂന്ന് കാർഡ് ഒരാളെ പേരിൽ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ജനസംഖ്യ എത്ര ഉയരുമെന്ന് നമ്മൾ പരിശോധിച്ചാൽ മതി ബി എൽഒമാരെ നിയമിക്കുന്നത് തന്നെ ഇത്തരം ക്രമക്കേടുകൾ കണ്ടെത്താനും ഇത്തരം കാര്യങ്ങൾ നീക്കം ചെയ്യാനും വേണ്ടിയാണ് ഇതെല്ലാം തന്നെ രാഷ്ട്രീയ ഇടപെടലിന്റെ ഭാഗമായി തങ്ങൾക്ക് ആവശ്യമുള്ള ആളുകളെ നിയമിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നാണ് ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ മനസ്സിലാക്കുന്നത് മൂന്ന് ഐ ഡി കാർഡുകളിൽ രണ്ടെണ്ണം റദ്ദു ചെയ്യാൻ ഓൺലൈനിൽ അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ് ഷാഹിർ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്നതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഈ സംഭവം ഒരുപക്ഷെ വോട്ടർ പട്ടിക പഴുതടച്ച് പരിശോധിച്ചാൽ ഇനിയും വീഴ്ചകൾ കണ്ടെത്തിയേക്കാം റിപ്പോർട്ടർ സിനോജ് തോമസ് ഇന്ന് റിപ്പോർട്ടർ കോഴിക്കോട് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന ഞങ്ങളുടെ പ്രതിനിധി സിനോജ് തോമസ് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ് സിനോജ് തോമസ് വോട്ടർ ഐ ഡിക്കായി അപേക്ഷിക്കുമ്പോൾ രേഖകൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് അതിനായി ഒരു പ്രത്യേക നമ്പർ ലഭിക്കാറുണ്ട് ഇതെല്ലാം ഒത്തുനോക്കിയാണല്ലോ വോട്ടർ ഐ ഡി അവസാനം ഒരാൾക്ക് ഇഷ്യൂ ചെയ്യുന്നത് അങ്ങനെ ഒരാൾക്ക് മൂന്ന് തവണ എങ്ങനെ ഇഷ്യൂ ചെയ്യാൻ കഴിയും എങ്ങനെയാണ് ഇത് സംഭവിച്ചത് ഇത് ഒരാളിൽ ഒതുങ്ങുന്നതാണോ അതോ പലരിലേക്ക് ഇതേ രീതിയിൽ വോട്ടർ ഐ ഡി കാർഡുകൾ എത്തുന്നുണ്ടോ സുജയെ പാർവ്വതയെ ഇത് അസ്രദ്ധ എന്നോ ജാഗ്രത കുറവെന്നോ വിളിക്കാൻ കഴിയില്ല തീർത്തും വീഴ്ച തന്നെയാണ് കാരണം പലകൂറി പരിശോധിച്ച ശേഷമാണ് അന്തിമ വോട്ടർ പട്ടിക പുറത്തിറക്കുന്നത് കഴിഞ്ഞ ജനുവരി ഇരുപത്തിരണ്ടിനാണ് അന്തിമ വോട്ടർ പട്ടിക പുറത്തിറക്കുന്നത് അതിനുശേഷം നമുക്ക് എത്രയോ ആഴ്ചകൾ കഴിഞ്ഞു എന്നിട്ട് പോലും ഈ വീഴ്ച കണ്ടെത്താൻ വേണ്ടി ആർക്കും സാധിച്ചിട്ടില്ല സാധാരണ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏറ്റവും ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഇക്കാര്യങ്ങൾ പരിശോധിക്കുന്നത് ബൂത്ത് ലെവൽ ഓഫീസർമാരാണ് അവരാണ് വോട്ടർ പട്ടിക പരിശോധിച്ച് തെറ്റുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇരട്ടിപ്പുണ്ടെങ്കിൽ കള്ളവോട്ടുണ്ടെങ്കിൽ ആ ബൂത്തിൽ വോട്ടില്ലാത്ത ഒരാൾ അവിടെ വോട്ട് ലിസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിലൊക്കെ തന്നെ അവരാണ് അത് തിരുത്താൻ മുൻകൈ എടുക്കേണ്ടത് അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ആ വോട്ടേഴ്സ് ലിസ്റ്റ് എടുത്ത് പരിശോധിക്കും കാരണം വേറെ ഏതെങ്കിലും എതിർ കക്ഷികളുടെ ആളുകൾ ഒന്നിലധികം വോട്ടുകൾ കൊണ്ടുവന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിച്ച് രാഷ്ട്രീയ പാർട്ടികളും അത് ചലഞ്ച് ചെയ്യാറുണ്ട് പക്ഷേ ഇതൊന്നും ഇവിടെ സംഭവിച്ചില്ല എന്നാണ് വിചിത്രമായ കാര്യം കാരണം ബേപ്പൂർ മണ്ഡലത്തിലെ ഇരുപത്തിനാലാം നമ്പർ ബൂത്തിലാണ് ഷാഹിർ ഷാഹുൽ ഹമീദ് എന്ന വ്യക്തിക്ക് മൂന്ന് വോട്ടുകൾ ലഭിച്ചിരിക്കുന്നത് അവിടെ ആകെയുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി പതിനാല് വോട്ടർമാരാണ് അതിൽ മൂന്ന് വോട്ടുകളും ഒരാളുടെ പേരിൽ നൽകിയിരിക്കുന്നു മൂന്ന് ക്രമനമ്പറുകളാണ് ലഭിച്ചിരിക്കുന്നത് ബൂത്ത് ലെവൽ ഓഫീസർ പോലും ഇദ്ദേഹത്തോട് പറഞ്ഞത് ഒരു വോട്ട് മാത്രമേ ഉള്ളൂ എന്നാണ് പക്ഷേ കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന് മൂന്ന് വോട്ടേഴ്സ് ഐ കാർഡ് ലഭിച്ചിരിക്കുകയാണ് ാണ് അതായത് അതായത് അദ്ദേഹത്തിന്റെ ചിത്രവും വിലാസവും അഡ്രസ്സൊക്കെ തന്നെ കൃത്യമാണ് പക്ഷേ വോട്ടേഴ്സ് ഐ ഡി നമ്പർ മാത്രമാണ് വ്യത്യാസമുള്ളത് അങ്ങനെ മൂന്ന് കാർഡുകൾ തവാലിൽ ലഭിക്കുന്നു അങ്ങനെയാണ് നമ്മൾ അന്വേഷണം നടത്തുന്നത് അങ്ങനെ വോട്ടേഴ്സ് ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചപ്പോൾ ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ ആയിരത്തി ഇരുന്നൂറ്റി പതിനാല് പേരിൽ മൂന്ന് പേരുകൾ ഷാഹിർ ഷാഹുൽ ഹമീദ് എന്നാണ് കിടക്കുന്നത് അദ്ദേഹത്തിന്റെ വിലാസമാണ് അദ്ദേഹത്തിന്റെ വീട്ടു നമ്പറാണ് കിടക്കുന്നത് അങ്ങനെ നമ്മൾ ഇക്കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം രണ്ട് ഐ ഡി കാർഡുകൾ റദ്ദു ചെയ്യാൻ വേണ്ടി ഓൺലൈനിൽ അപേക്ഷ നൽകിയിട്ടുണ്ട് അപ്പോൾ മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് അങ്ങനെ ഒരു ആ അങ്ങനെയൊരു പരാതി നൽകുന്ന സമയത്താണ് അങ്ങനെ ഒരു സംഭവം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയുന്നത് പക്ഷേ അതിന് മുൻപ് ഒരു പരാതി എവിടെ നിന്നും പോയിട്ടില്ല എന്നൊരു സംശയകരമാണ് കാരണം പാർട്ടികൾ പോലും ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ ഓരോ ബൂത്തിൽ നിന്നും വോട്ടേഴ്സ് ലിസ്റ്റ് എടുത്ത് പരിശോധിക്കേണ്ടതാണ് ഏറ്റവും പ്രൈമറി ആയിട്ട് ബൂത്ത് ലെവൽ ഓഫീസറാണ് അത് പരിശോധിക്കേണ്ടത് ഈ ഈ ഷാഗിരുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം പക്ഷേ നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ തയ്യാറല്ല അദ്ദേഹം പറയുന്നത് താനൊരു പ്രവാസി ആയിരുന്നു പ്ര ഈ ഗൾഫിലായിരുന്ന സമയത്ത് തൻ്റെ പിതാവ് പാർട്ടിക്കാർക്ക് രേഖകൾ നൽകിയിരുന്നു ഐ ഡി കാർഡ് നിർമ്മിക്കാൻ വേണ്ടി അതിനുശേഷം അദ്ദേഹം തിരിച്ച നാട്ടിലെത്തി സമയത്ത് അദ്ദേഹം സ്വയം ഈ കമ്പ്യൂട്ടർ സെന്ററിൽ പോയിട്ട് ഐ ഡി കാർഡിന് വേണ്ടി അപേക്ഷ നൽകി അങ്ങനെയായിരിക്കാം മൂന്ന് കാർഡുകൾ വന്നതെന്ന് അദ്ദേഹം പറയുന്നു അങ്ങനെയെങ്കിൽ തന്നെ ബൂത്ത് ലെവൽ ഓഫീസർ പരിശോധിച്ച ശേഷം മാത്രമേ ഐ ഡി കാർഡുകൾ ഇഷ്യൂ ചെയ്യാറുള്ളൂ എന്ത് സംഭവിച്ചെന്നത് ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് ഇത് വിശദീകരിക്കേണ്ടത് അദ്ദേഹം നമ്മളോട് ഫോണിൽ സംസാരിച്ചത് തനിക്ക് മാത്രമല്ല വേറെ ചില ആളുകൾക്കും രണ്ട് കാർഡ് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു പക്ഷേ അത് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയില്ല അദ്ദേഹം ഫോണിലൂടെ പറഞ്ഞ കാര്യം മാത്രമാണ് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ വോട്ടർ പട്ടിക കൃത്യമായി പരിശോധിച്ചാൽ ഇനിയും ഇതുപോലുള്ള ഇരട്ടിപ്പും ഇരട്ടിപ്പ് മാത്രമല്ല മൂന്ന് വോട്ടുകൾക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് അങ്ങനെയുള്ള ഒന്നിലധികം വോട്ടുകൾ ഒരാളുടെ പേരിൽ വന്നത് കണ്ടെത്താൻ ചിലപ്പോൾ സാധിച്ചേക്കാം കാരണം ഡി സി സി പ്രസിഡന്റ് ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പറഞ്ഞത് കോഴിക്കോട് ജില്ലയിൽ ഇരട്ട വോട്ടുകളുണ്ടെന്ന ആരോപണം അവർ മുന്നോട്ട് വെച്ചിരുന്നു പക്ഷെ അതിന്റെ രേഖകൾ അവർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല പരിശോധിക്കുന്നുവെന്നാണ് ഡി സി സി പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും നമ്മൾ തെളിവ് സഹിതം ഇപ്പോൾ ഒരു ബൂത്തിലെ വോട്ടറുടെ കണക്ക് പുറത്തുവിടുകയാണ് ഒരാൾക്ക് മൂന്ന് വോട്ട് അനുവദിച്ചിരിക്കുന്നു മൂന്നും വോട്ടേഴ്സ് ഐ ഡി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ അടക്കം പ്രതികരണങ്ങളിലേക്ക് പോകേണ്ട വിഷയം തന്നെയാണ് സിനോജ് പുറത്തു കൊണ്ടുവന്നത് വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിന് മുമ്പിലുള്ള ഒരു സൂപ്പർ എക്സ്ക്ലൂസീവ് തന്നെയാണ് ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇനി മറുപടി പറയേണ്ടത് ഇവിടെ അറിയേണ്ടത് ഇലക്ടേഴ്സ് ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് നമ്പർ എപ്പിക് നമ്പർ എന്ന് പറയുന്ന അങ്ങനെയുള്ളത് അതൊരു നമ്പർ ആണ് അത് ഓരോ കാർഡിനും പ്രത്യേകമായി ഇഷ്യൂ ചെയ്യുന്നതാണ് അങ്ങനെയുള്ള ഒരു കാർഡ് വഴി ഓരോ വോട്ടറെയും പ്രത്യേകമായി ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു സംവിധാനം ഉള്ളപ്പോൾ അതിലിങ്ങനെ ഒരു തിരിമറി അതും ഒരു പ്രവാസിയുടെ വോട്ടിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കള്ളവോട്ടിനെ കുറിച്ചൊക്കെ ആരോപണങ്ങൾ ഉയരുമ്പോൾ ഒരാൾക്ക് തന്നെ അതും ഒരു ബോത്തിൽ തന്നെ മൂന്ന് വോട്ടുകൾ അത് കൃത്യമായി ആ പട്ടികയിൽ ഉൾപ്പെടുന്നു എന്നിട്ടും ആരുടെയും കണ്ണിൽ പെട്ടില്ല എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ നടന്നത് എന്താണ് എന്നുള്ളതും വ്യക്തമാകേണ്ടതല്ലേ സിനോജ് തീർച്ചയായും വിശ്വസിക്കാൻ അല്പം പ്രയാസമുള്ള കാര്യങ്ങളാണ് കാരണം ആയിരത്തി ഇരുന്നൂറ്റി പതിനാല് പേരുടെ ലിസ്റ്റുള്ള ഒരു വോട്ടർ പട്ടിക ഇരുപത്തിനാലാം നമ്പർ ബൂത്തിലെ പട്ടിക അതാരും പരിശോധിച്ചില്ല എന്ന് പറയും ഇതുവരെ കാരണം ഇനി മണിക്കൂറുകൾ മാത്രമേ തെരഞ്ഞെടുപ്പിന് അവശേഷിക്കുന്നുള്ളൂ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ അവശേഷിക്കുന്നുള്ളൂ ഈ ഘട്ടം വരെ ആരും പരിശോധിച്ചില്ല അദ്ദേഹത്തിന് തപാലിൽ വോട്ടേഴ്സ് ഐ ഡി കാർഡ് ലഭിക്കുന്നവരാരും എന്ന് പറയുന്നത് വിശ്വസിക്കാൻ അല്പം പ്രയാസമുണ്ട് അവിടെയുള്ള യു ഡി എഫിൻ്റെയോ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെയോ അല്ലെങ്കിൽ എൻ ഡി എയുടെ രാഷ്ട്രീയ കക്ഷികൾ പോലും ഈ ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുന്നവർ പോലും ഈ വോട്ടേഴ്സ് ലിസ്റ്റ് എടുത്ത് പരിശോധിച്ച് ഇങ്ങനെ ഒരാൾക്ക് മൂന്ന് എന്ന് കണ്ടെത്താൻ സാധിച്ചു ില്ല എന്നതിൽ ഒരു ദുരൂഹത സംശയിക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ ഇങ്ങനെ ഒരു ഐ കാർഡ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ആദ്യം ബൂത്ത് ലെവൽ ഓഫീസറാണ് ഇത് പരിശോധിക്കുന്നത് ഇങ്ങനെ ഒരാൾക്ക് മൂന്ന് തവണ പരിശോധിച്ചിട്ടുണ്ടാവും ഇങ്ങനെ ഒരാളുടെ പേരിൽ തന്നെ വന്ന സമയത്ത് അത് എന്തുകൊണ്ട് അങ്ങനെ ഇഷ്യൂ ചെയ്യാൻ അനുമതി നൽകി എന്നത് സംശയിക്കേണ്ടതാണ് കാരണം ഒരേ വിലാസത്തിൽ ഒരേ ഫോട്ടോ പക്ഷേ ക്രമനമ്പറും ഈ എപ്പിക് നമ്പർ അതായത് വോട്ടേഴ്സ് ഐ ഡി നമ്പറും മാത്രം വ്യത്യാസമുള്ളൂ ഈ വിലാസം ഉൾപ്പെടെ വീട്ടു നമ്പർ ഉൾപ്പെടെ കൃത്യമായി നൽകിയിരിക്കുന്നു ഷാഹിർ ഷാഹുൽ ഹമീദ് എന്ന പേരിൽ മുപ്പത്തെട്ട് വയസ്സുകാരന്റെ പേരിൽ ഇവിടെ ഒരു ഐ ഡി കാർഡ് മൂന്ന് ഐ ഡി കാർഡ് നൽകിയിരിക്കുന്നു സ്വാഭാവികമായിട്ടും ഐ ഡി കാർഡ് ഇഷ്യൂ ചെയ്തോ സിനോജ് ഒരു കാര്യത്തിൽ കൂടി വ്യക്തത വരേണ്ടതുണ്ട് അതായത് ആദ്യമായി വോട്ടർ രജിസ്ട്രേഷൻ ചെയ്യുന്നത് ഫോം സിക്സ് വഴിയാണ് വോട്ടർ ഐ ഡി വിശദാംശങ്ങൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അതിൽ ഫോം എയ്റ്റ് ആണ് ഈ രണ്ട് രീതിയിലും അയാൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് ോ അതായത് നമ്മൾ ഇപ്പോൾ എടുത്ത സ്പെസിമൻ ഈ മൂന്ന് വോട്ടുകളുള്ള വ്യക്തി രണ്ട് രീതിയിൽ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്തിട്ടുണ്ടോ അതേക്കുറിച്ച് അയാൾ എന്താണ് പറയുന്നത് കാരണം ഒരു വ്യക്തിയുടെ വ്യക്തിഗത വിവരങ്ങൾ അയാൾ തന്നെയാണല്ലോ അപ്ഡേറ്റ് ചെയ്യേണ്ടത് അയാളുടെ ഭാഗത്തുനിന്ന് ഇരട്ട അപേക്ഷകൾ അല്ലെങ്കിൽ അപേക്ഷകൾ പോയിട്ടുണ്ടോ അത് കൃത്യമായി ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ക്യാമറയ്ക്ക് മുൻപിൽ വന്ന് സംസാരിക്കാമെന്ന് ചോദിച്ചു അദ്ദേഹം കഴിയില്ല വിവാദത്തിന് താല്പര്യമില്ല താൻ ഏതായാലും രണ്ട് ഐ ഡി കാർഡുകൾ റദ്ദി ചെയ്യാൻ വേണ്ടി ഓൺലൈൻ അപേക്ഷ നൽകി അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ നമുക്ക് അയച്ചു തന്നിരുന്നു അത് നല്ല കാര്യം തന്നെ അദ്ദേഹം സ്വയം അത് തയ്യാറെടുത്ത് അത് ക്യാൻസൽ ചെയ്യാൻ പോകുന്നത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ വീഴ്ച സംഭവിച്ച ഒരു വസ്തുതയാണ് അദ്ദേഹം പറയുന്നത് താൻ വിദേശത്തായ സമയത്ത് പാർട്ടിക്കാർ വീട്ടിൽ വന്നു അവർ പിതാവിൽ നിന്ന് രേഖകൾ വാങ്ങി ഐ ഡി കാർഡിന് അപേക്ഷ നൽകിയെന്നാണ് അദ്ദേഹം പറയുന്നത് അതിനുശേഷം അദ്ദേഹം വിദേശത്ത് മടങ്ങി വന്ന ശേഷം അദ്ദേഹം സ്വയം കമ്പ്യൂട്ടർ സെൻ്ററിൽ പോയിട്ട് അപേക്ഷ നൽകിയെന്ന് പറയുന്നു അങ്ങനെ ആവാം ഈ മൂന്ന് ഐ ഡി കാർഡ് വന്നതെന്ന് അദ്ദേഹം പറയുന്നു അങ്ങനെ തന്നെ ഒരാൾ തന്നെ മൂന്ന് അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ബൂത്ത് ലെവൽ ഓഫീസർ പരിശോധിച്ച് വെരിഫൈ ചെയ്തിട്ട് വേണം അത് അനുമതി നൽകാൻ എന്നിട്ട് മാത്രമേ ഈ ഐ ഡി കാർഡ് നൽകാൻ പാടുള്ളൂ ഇനി അങ്ങനെ സംഭവിച്ചു നിന്നിരിക്കട്ടെ എങ്കിൽ കൂടി ഈ വോട്ടേഴ്സ് ലിസ്റ്റ് വന്ന സമയത്ത് ഇത് പരിശോധിക്കും ആയിരത്തി ഇരുന്നൂറ്റി പതിനാല് പേർ മാത്രമാണ് ഒരു ബൂത്തിലുള്ളത് അത് പരിശോധിച്ച് ഒരാൾ തന്നെ മൂന്ന് സ്ഥലത്ത് കാണുന്നുണ്ടെങ്കിൽ അതിലൊരു സംശയം വരേണ്ടതാണ് പക്ഷെ ആർക്കും ഒരു സംശയം വന്നില്ല എന്നത് കൗതുകരമാണ് അവിടെയുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു സംശയം വന്നിട്ടില്ല അവിടെയുള്ള ബൂത്ത് ലെവൽ ഓഫീസർക്കും അല്ലെങ്കിൽ ലെവൽ ഓഫീസർ ാണ് അയാളെ നമുക്ക് ബന്ധപ്പെടേണ്ടതുണ്ട് കാരണം ബി എൽ ഒ വീട്ടിലെത്തി വെരിഫിക്കേഷൻ നടത്തിയതിനു ശേഷമാണല്ലോ ആ വീട്ടിൽ ഇന്നേ ആൾക്ക് വോട്ടുണ്ട് അയാൾ ഈ വീട്ടിലെ താമസക്കാരനാണ് അയാൾ കൊടുത്തിരിക്കുന്ന വിശദാംശങ്ങളെല്ലാം സത്യസന്ധമായതാണ് എന്ന് ഈ ബി വാക്ക് വിശ്വസിച്ചുകൊണ്ടാണല്ലോ വോട്ടർ ഐ ഡി ഇഷ്യൂ ചെയ്യുന്നത് അവിടുത്തെ ബി എൽഒ ആരാണ് ബി എൽഒയുമായി ബന്ധപ്പെടാൻ നമുക്ക് കഴിഞ്ഞിരുന്നു ബി എൽഒമായി ബന്ധപ്പെടാൻ നമ്മൾ നോക്കിയിരുന്നു അവരുടെ നമ്പർ തരാൻ വേണ്ടി ഈ ഷാഹിരോടും ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ നമ്പർ നമുക്ക് ലഭിച്ചില്ല അതുകൊണ്ട് നേരിട്ട് സംസാരിക്കാൻ വേണ്ടി ബി എല്ലോട് നമുക്ക് സാധിച്ചിട്ടില്ല പക്ഷേ ഷാഹിർ ബി സംസാരിച്ചു എന്നാണ് പറഞ്ഞത് ബി എൽ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു വോട്ട് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ വോട്ടേഴ്സ് ലിസ്റ്റിലെ ഒരു ഫോട്ടോ അവർക്ക് അയച്ചു നൽകിയിരുന്നു അതിനുശേഷം അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിർഭാഗ്യവശാൽ അദ്ദേഹം അത് ചെയ്യാൻ കൊടുത്ത രണ്ട് നമ്പറുകളിൽപ്പെട്ട ഒരു നമ്പറാണ് അവർ അയച്ച് നൽകിയതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതല്ല നിങ്ങൾക്ക് എനിക്ക് രണ്ട് പേരും കൂടെ രണ്ട് ലിസ്റ്റും കൂടെ അതിലുണ്ടെന്ന് ഞാൻ അദ്ദേഹത്തോട് പറയും ചെയ്തിരുന്നു പക്ഷേ അദ്ദേഹം മറുപടി എന്നോട് പറഞ്ഞു ില്ല അതായത് മൂന്ന് വോട്ടേഴ്സ് നമ്പർ അദ്ദേഹത്തിന്റെ പേരിൽ അതിനകത്തുണ്ട് അതിൽ ഒരു നമ്പർ മാത്രമാണ് ബി എൽ ഒ അയച്ച് നൽകിയതെന്ന് പറയുന്നു അതിൽ തന്നെ ഒരു സംശയമുണ്ട് ഇനി ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ നീക്കങ്ങൾ നടന്നോ എന്ന് വരെ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അങ്ങനെ ലിസ്റ്റ് വന്ന് സ്വാഭാവികമായിട്ടും ഈ ദിവസങ്ങൾക്കുള്ളിൽ പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടാകണം അങ്ങനെ ഒരു വീഴ്ച അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ വീഴ്ചയാണ് കാരണം ഉദ്യോഗസ്ഥ തലത്തിൽ വരെ ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ വീഴ്ചയാണ് കാരണം ഗ്രൗണ്ട് ലെവലിൽ നിന്ന് റിപ്പോർട്ട് നൽകേണ്ടത് ആ സ്ഥലത്തെ ബി എൽ ഒ ആണ് അവർക്കുൾപ്പെടെ വീഴ്ച സംഭവിച്ചെന്ന് വേണം ഇക്കാര്യത്തിൽ വ്യക്തമാകുന്നു കാരണം അന്തിമ പട്ടിക തയ്യാറാക്കുന്നതിന് മുൻപ് മൂന്ന് മാസത്തോളം സമയം കിട്ടിയിരുന്നു അതിനുശേഷമാണ് അന്തിമ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തേക്ക് വിടുന്നത് ആ ഘട്ടങ്ങളിൽ ഒന്നും തന്നെ ഒരു പരാതി വരികയോ അല്ലെങ്കിൽ ബി ലെ പോലെ ഒന്ന് കണ്ടെത്തുകയോ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഇത് സംശയം ഒന്നും തന്നെ ചെയ്തിരുന്നില്ല ഐ ഡി കാർഡ് തപാലിൽ ഇദ്ദേഹത്തിന് വീട്ടിലെത്തേണ്ടി വന്നു ഇങ്ങനെ ഒരു സംഭവം ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ട് എന്ന് കണ്ടെത്താൻ കാരണം വോട്ടർമാരാരും ഈ വോട്ടേഴ്സ് ലിസ്റ്റ് എടുത്ത് പരിശോധിക്കാറില്ല ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ആളുകൾ ഒന്ന് സ്ലിപ്പ് നൽകി ഇതാണ് നിങ്ങളുടെ നമ്പർ എന്ന് പറയും അത് വെച്ച് വോട്ട് ചെയ്യുന്നതാണ് നമ്മുടെ നാട്ടിലുള്ള രീതി അങ്ങനെ ഇദ്ദേഹത്തിനും ഒരു സ്ലിപ്പ് പോലെ ഈ ക്രമ നമ്പർ നൽകിയെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഈ ഐ ഡി കാർഡ് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ക്രമക്കേട് ഇതിൽ നടന്നിട്ടുണ്ട് എന്തൊരു അബദ്ധം നടന്നിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് അദ്ദേഹം ഉടൻ തന്നെ രണ്ടെണ്ണം ക്യാൻസൽ ചെയ്യാൻ വേണ്ടി അപേക്ഷ നൽകിയിരിക്കുന്നു ഒരു അദ്ദേഹം ക്യാൻസൽ ചെയ്യാൻ